ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ എപ്പിസോഡ് സമർപ്പിച്ചിട്ടുള്ള 3 സാമ്പത്തിക സഹായികളുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. ഒന്ന് ന്യൂയോർക്കിൽ നിന്ന് അനീഷ് ആൻഡ്രു, അതുപോലെ സെക്കൻഡ്രാബാദിൽ നിന്ന് സി എസ് സെബാസ്റ്റ്യൻ, ആലുവയിൽ നിന്ന് മീറ്റോ പൗലോസ്. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. H-1B വിസ, അതിൻ്റെ സ്പോൺസർഷിപ്പ് കർത്താവ് ലഭിക്കുവാൻ കൃപ നൽകണമേ. ഫാദറിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. സി എസ് സെബാസ്റ്റ്യൻ്റെ സാമ്പത്തിക വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് പരിപൂർണ്ണ വിടുതലുണ്ടാകട്ടെ. മീറ്റോ പൗലോസിൻ്റെ കർത്താവെ, പ്രോപ്പർട്ടിയുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം സോൾവ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ 3 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ നന്ദിയോടെ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രത്യേക ഗസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. നന്ദിയോടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുൻപിലെത്തുമ്പോൾ ഒരുപക്ഷെ പല പ്രാവശ്യം പലവട്ടം ബ്രദർ ഡാമിയൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം എങ്ങനെയാണ് യേശു കർത്താവിനെ കണ്ടെത്തിയത്, ഏതെല്ലാം വഴിത്താരകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളുടെ ഇടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരാഴ്ച മുഴുവൻ അദ്ദേഹം കടന്നുപോയ വഴിത്താരകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ അനുഭവങ്ങൾ, ആ അനുഭവ സമ്പത്തിലൊക്കെ ഒരു സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് താൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചാണ്. ജീസസ് കോൾസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ, അതിലൂടെയാണ് അദ്ദേഹം യേശുവിനെ കണ്ടെത്തിയത്. അതുകൂടാതെ ഇന്നലെ നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂമിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനം നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ കരുതട്ടെ. ഇന്നിനിയിപ്പോൾ നമ്മൾ അടുത്ത ചില കാര്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അന്ന് കളമശ്ശേരിയിലുള്ള ആ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ എന്തൊക്കെ രീതിയിലാണ് യേശു കർത്താവിന് വേണ്ടി ബ്രദർ പ്രവർത്തിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാൻ എനിക്കൊന്ന് വളരെയധികം ആകാംക്ഷയുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ കൂടെ പറയുന്നു. ഇന്നലെ വിജയട്രവനുമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഏകദേശം 10-ലധികം വർഷം, 10.5 വർഷത്തോളം ആ കൂട്ടായ്മയിൽ ആ ദൈവദാസിൻ്റെ കീഴിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 1993-94 ആ കാലഘട്ടം എത്തിയപ്പോൾ യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഭയങ്കരമായൊരു ആഗ്രഹം, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ആ കൂട്ടായ്മയിൽ തന്നെ സെയിൻറ്റ് പോൾസ് കോളേജിൽ അന്ന് പ്രൊഫസറായിരുന്ന പ്രൊഫസർ M.A. ക്ലീറ്റസ്, അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം, പ്രത്യേകിച്ച് യൂത്ത്സിനിടയിൽ. അദ്ദേഹം പറഞ്ഞത് ഇന്റർ കോളേജിയേറ്റ് പ്രയർ ഫെലോഷിപ്പ്, ചുരുക്കത്തിൽ ICPF എന്നൊരു സംഘടനയുണ്ട്. എന്തുകൊണ്ട് ഡാമിയൻ അതിൽ പ്രവർത്തിച്ചുകൂടാ? അദ്ദേഹം തന്നെ അതിനുവേണ്ടി പറഞ്ഞത് അശോക് വർഗീസ് എന്നൊരു സഹോദരനുണ്ട്, വളരെ പാഷനേറ്റ് ആയി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ സ്റ്റാഫ് വർക്കറാണ്, ICPF-ന്റെ അന്നത്തെ എറണാകുളം ചാപ്റ്ററിന്റെ സ്റ്റാഫ് വർക്കറാണ്. അദ്ദേഹവുമായി പരിചയപ്പെടുത്തി തരാം. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ബൈക്കിൽ പോവുകയാണ്. പക്ഷേ ആ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ മഴ അന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളത്തെ തേവര ഭാഗത്ത് എവിടെ ഒരു വീട്ടിൽ ഒരു പ്രെയർ നടക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഴ നനഞ്ഞ് രാത്രിയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ നടക്കുന്നു, അതിൽ അദ്ദേഹം ഉണ്ട്, ശുശ്രൂഷിക്കുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ അശോക് വർഗീസ് എന്ന സഹോദരനെ കാണുന്നത്. ഈ പറയുന്ന അശോക് വർഗീസ് പറയുന്ന ചില കാര്യങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയുടെ മീഡിയ ടീം അംഗങ്ങൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ സ്ക്രീനിൽ വരാൻ പോവുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1990 മുതൽ 1993 വരെ എറണാകുളത്ത് ICPF സ്റ്റാഫായി പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് ഒരവസരം നൽകി. 1992 പ്രയർ ഗ്രൂപ്പ് നടത്തുന്ന വേളയിൽ അവിടുത്തെ പ്രൊഫസറായിരുന്ന ക്ലീറ്റസ് സാറാണ് ഡാമിയനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹം എൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധത അറിയിക്കുകയും ഞങ്ങളൊരുമിച്ച് എറണാകുളത്തുള്ള
പ്രവർത്തനങ്ങളുള്ള എല്ലാ കലാശാലകളിലും കടന്നു പോകാനിടയായി. പെട്രോൾ അടിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. തൻ്റെ ഹീറോ ഹോണ്ട ബൈക്കിൽ എനിക്ക് മറ്റൊരു ബൈക്കുണ്ടായ ഞങ്ങൾ രണ്ട് ബൈക്കിലായി എറണാകുളത്തുള്ള മിക്കവാറും കലാശാലകളിൽ, കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ്, കോതമംഗലം മർത്തോമ കോളേജ്, പെരുമ്പാവൂർ, ഇങ്ങനെ ദൂരെ ദൂരെയുള്ള കോളേജുകളിലും അടുത്തുള്ള കോളേജുകളിലും എല്ലാം കടന്നുപോയി പ്രെയർ ഗ്രൂപ്പുകളും പ്രെയർ മീറ്റിങ്ങുകളും നടത്തുകയും വിദ്യാർത്ഥികളോട് സുവിശേഷം അറിയിക്കുകയും ചെയ്യുമായിരുന്നു. തൻ്റെ ചുരുകുറുക്കും ആത്മാർത്ഥതയും എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രവർത്തനത്തിന് വളരെ വിലപ്പെട്ട സഹായമായിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് പ്രസ്ഥാനം വലിയ നിലയിലായപ്പോഴും പല മീറ്റിങ്ങുകളിലും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുവാനോ പ്രസംഗിക്കുവാനോ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴ്മയും വിനയവും സ്നേഹവും എന്നെ വളരെയധികം ഹഠാദാകർഷിച്ചിട്ടുണ്ട്. താൻ ഒരിക്കലും എവിടെ നിന്ന് കടന്നു വന്നുകൊള്ളുന്നും ഏത് നിലയിൽ നിന്നാണ് ഉയർന്നതെന്നും ഒരിക്കലും മറന്നിട്ടില്ല. തൻ്റെ ഈ ഗുണങ്ങളാകണം ഇത്രമാത്രം ദൈവം തന്നെ ഉപയോഗിക്കുവാൻ, ശക്തമായ കരങ്ങൾ എടുക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ളത്. വാവ്, താങ്ക് യു പാസ്റ്റർ അശോക് വർഗീസ്. 93-ന്റെ അവസാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരു 10 ദിവസങ്ങളോളം ഉപവാസത്തിലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഉപവാസം. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യേകമായ ഒരു ദർശനം എൻ്റെ അകത്ത്, ഒരു ശക്തിയേറിയ ഒരു യൂത്ത് മൂവ്മെൻറ്റ് ആരംഭിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് മണിക്കൂറുകൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വിഷൻസും പ്രൊഫറ്റിക് അറ്റൻസസും എല്ലാം കർത്താവ് തന്നു. അതിനിടയിലാണ് കർത്താവ് ശക്തമായി ദർശനം തന്നപ്പോൾ ആ ശുശ്രൂഷകൾക്ക് വിളിക്കേണ്ട ഒരു പേര്, അതും കർത്താവ് ഉള്ളിൽ തന്നു. ദ മാസ്റ്റർ മിനിസ്ട്രീസ്. ദ മാസ്റ്റർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ പോലും ദ ലോർഡ് ജീസസ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യേശു കർത്താവ് എന്ന ഗുരുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ശുശ്രൂഷ. ഒരു മനുഷ്യനോട് പറയണ്ട, യേശുവാണ് ഈ ശുശ്രൂഷകളുടെ നായകത്വം. അങ്ങനെ ശക്തമായി അകത്ത് പ്രേരണ ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് തുടങ്ങാനൊരു സ്ഥലം വേണം. അങ്ങനെ സെർച്ച് ചെയ്ത് കലൂർ ഭാഗത്ത് നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ആൽഫിയ ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അതിൻ്റെ 106-ാം നമ്പർ. അത് വാടകയ്ക്കെടുത്ത് അവിടെയാണ് നമ്മുടെ ഒരു പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്നിട്ട് അന്ന് എന്താണ് സംഭവിച്ചത് ആൽഫിയ ടൂറിസ്റ്റ് ഹോമിൽ? ആൽഫിയ ടൂറിസ്റ്റ് ഹോമിനകത്ത് എനിക്ക് തോന്നുന്നു ഡേ 1 അതിനകത്തിരുന്ന് മുറിയെല്ലാം ക്ലീൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി. അത് ചെയ്തത് ടൂറിസ്റ്റ് ഹോമിലുള്ള കട്ടിലിലെ ബെഡ് എടുത്ത് താഴെയിട്ട് മറ്റുള്ളവർ സൗണ്ട് കേൾക്കാതിരിക്കാൻ അതിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് വിത്തിൻ 5 മിനിറ്റ്സ് ആ യുവാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു ചെറുപ്പക്കാരൻ വന്നു, വിത്തിൻ 5 മിനിറ്റ്സ് ആ യുവാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഓരോ ദിവസവും ഒന്നോ രണ്ടോ യൂത്ത്സ് ആ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, യെസ്, ഫസ്റ്റ് ടൈം അവർ വരുന്നു. അവരോട് സുവിശേഷം പറയുന്നു. അടുത്ത ഒരു 5 നിമിഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവിൽ അവർ നിറയുക. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം, സകല ജഡത്തിന്റെ മേലും അന്ത്യകാലത്ത് തന്റെ ആത്മാവിന് പകരുമെന്ന് പറയുന്നത്. യൂത്ത്സ് ആയിട്ടുള്ള പഠിക്കുന്ന കുട്ടികള്, കോളേജിൽ പഠിക്കുന്നവര് ആ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ MG റോഡിലൊക്കെ ഉള്ള ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ ഒരു മാനേജറായിരുന്നവർ കാണുന്നൊരു ഫിനോമിനൻ എന്ന് പറയുന്നത് വരുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അതുകൊണ്ട് ഈ ക്രിസ്തീയ പാരമ്പര്യമോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ദീർഘനാളുകളുടെ ഒന്നുമില്ല ആവശ്യമില്ല സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട്. ആരുടെ മേലും എന്ന് വെച്ചാൽ അന്ത്യകാലത്ത് സകല ശരീരങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നാണ് കർത്താവ് പറയുന്നത്. എന്നെ സാധാരണ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇൻക്ലൂഷൻ ഓഫ് എവ്രി വൺ ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് നൺ. എല്ലാവരെയും ഉൾപ്പെടുത്തി ആരെയും ഒഴിവാക്കാത്ത ഒരു പരിശുദ്ധാത്മ പകർച്ചയുടെ കാലഘട്ടമാണ്. അതാണ് ആൽഫിയയിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ കൂടി വന്ന ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് അവിടെ ഉണ്ടായ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാല്ലേ. ഓ, ഞങ്ങൾ ഇരുവരും അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന സമയത്താകുന്നു അദ്ദേഹം എന്നോട് വചനം ഷെയർ ചെയ്തത്. അതിനുശേഷം ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാനും കൂടെ ചേരുവാനിടയായിത്തീർന്നു. മാസ്റ്റർ മിനിസ്ട്രീസ് എൻ്റെ ആദ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് ബ്രദർ ഡാമിയൻ്റെ ഭവനത്തിൽ നിന്നാണ്. അതിനുശേഷം ആൽഫിയ ടൂറിസ്റ്റ് ഹോമിൽ ഒരു റൂം വാടകയ്ക്കെടുത്ത് അവിടെ എൻ്റെ പ്രവർത്തനം വിപുലീകരിപ്പാനിടയായിത്തീർന്നു.
അദ്ദേഹം ആൽപ്പ ടൂറിസ്റ്റിലായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് വിലയിലായിരിക്കുമ്പോൾ തന്നെയും പലരും ജോലി ഇല്ലാത്തവരുണ്ട്, അതിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നാൽ തുച്ഛമായ സാലറിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരുന്നു. ഡാമിൻ ബ്രദർ കിട്ടുന്ന ആ സാലറിയുടെ മുഴുവനും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണവും ദൈവത്തോടുള്ള ആത്മാർത്ഥതയും അറിയാൻ സാധിക്കും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വില വിശാലമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ദൈവത്തോടുള്ള തീഷ്ണതയും സമർപ്പണവും ഒന്നുകൊണ്ട് മാത്രമാവുന്നു. താങ്ക് യു ബ്രദർ ജോൺ. എനിക്ക് തോന്നുന്നു അപ്പോൾ ആൽഫിയ ടൂറിസ്റ്റ് ഹോം അവിടം കൊണ്ടും തീർന്നില്ല എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് അടുത്തൊരു ഒരു വലിയൊരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയാവുന്ന കാര്യമാണ്. ആ ഒരു പീരീഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു അതിനൊരു ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തി നമ്മളോട് കൂടെയുണ്ട്. ആലപ്പുഴയിൽ പ്രൈസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഫൗണ്ടർ പാസ്റ്ററാണ്, പ്രസിഡൻ്റാണ് പാസ്റ്റർ ജോഷി ജോസഫ്. അദ്ദേഹത്തിനായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിന് കൂടുതൽ കഥകളൊക്കെ പറയാനായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് ബ്രദർ ഡാമിനെ കണ്ടുമുട്ടിയ ആ സംഭവം ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇന്നെന്ന പോലെ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഏലൂരുള്ള ഒരു ക്വാർട്ടേഴ്സിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ ഡാമിനെ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. എന്നാൽ അന്ന് മീറ്റിംഗിന്റെ പകുതി എത്തിയാണ് ബ്രദർ ഡാമിയൻ അതിനകത്ത് വരുന്നത്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം വന്ന് മുൻവശത്ത് സൈഡിലായിട്ട് ഇരുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. വൈകിയാണ് വന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിനു മുമ്പ് ആരുടെയും തലയെ കൈവച്ച് അങ്ങനെ ഒരു പ്രവചന ദൂത് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ബ്രദർ ഡാമിയൻ വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നേരത്തെ വരാഞ്ഞത് എന്നെ മനസ്സിലാക്കാതിരിക്കാനാണ്. അതിനുശേഷം അന്ന് ആ ഏലൂർ ഫെറിയിൽ ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചു. ആ ഒരു ബന്ധം ഇന്നുവരെയുള്ള അകലാത്ത ഒരു ക്രിസ്തുവേശുരുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് വളരുവാൻ ദൈവയിടയാക്കി. അതിനുശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ മുഴുരാത്രി പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ? പാസ്റ്റർ പറഞ്ഞ പോലെ ആ സീസണിൽ ഞാൻ ജോലിയിലാണ്. അപ്പം എനിക്ക് പകൽ നിന്നൊന്നും ചെയ്യാൻ സാധ്യമല്ല. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ജോലിയാണ്. പിന്നെ ചെയ്യാവുന്നത് രാത്രി എന്തെങ്കിലും ചെയ്യാമെന്നുള്ള. അപ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ ബൈക്കുമായിട്ട് ഇറങ്ങും. ദേവദാസൻ വരും. അന്നൊരു യൂത്ത്സിൻ്റെ ഒരു ടീമുണ്ട്, പരിചയമുള്ള കുറേയധികം ദേവദാസൻ ഒരുമിച്ച് എവിടെയെങ്കിലും കൂടി രാത്രി മുഴുവൻ ചില ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ മുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലോർ ഞങ്ങൾക്ക് വിട്ടു തന്നു. മാസത്തിലൊരിക്കലും നമ്മൾ അവിടെ കൂടും. അവിടെയൊക്കെ വെച്ച് പലർക്കും കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യം, പട്ടണത്തിന് വേണ്ടിയുള്ള വാവിട്ടുള്ള നിലവിളി, നിലവിളിച്ചുള്ള പ്രാർത്ഥന, ദൈവിക അഭിഷേകം ഇറങ്ങുന്നു. അങ്ങനെ ഒരു സീസൺ മുന്നിലേക്ക് പോയി. പ്രാർത്ഥനയുടെ അടിത്തറവാകിയ പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷം ഉള്ള ആ കാലഘട്ടങ്ങളിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് എൻ്റെ വീട് വടക്കമ്പർ ഒരു ഗോതിരത്താണ്. എൻ്റെ വീടിൻ്റെ ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്താണ് ക്ഷമയുടെ വീട്. നമ്മൾ രണ്ടുപേരും ഒരു ചേർച്ചിലായിരുന്നു ആരാധിച്ചത്. ഒരു ചർച്ചിലാണ് ആരാധിച്ചിരുന്നത്. മാത്രമല്ല പാസ്റ്റർ ജോഷിയുടെ സഹോദരിയായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതിലുപരി സിസ്റ്റർ ക്ഷമയുടെ മാതാവ് പിതാവ് എന്ന് പറയുന്നത് എനിക്ക് മറക്കാനാകാത്ത ഒരു ബന്ധമാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവരുടെ വീട്ടിൽ വന്ന് ഞാൻ പാർക്കും. രാത്രി മുഴുവനും പ്രാർത്ഥന, വേവിച്ചേച്ച് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കപ്പയൊക്കെ പുഴുങ്ങി. എന്നാൽ വെറുമൊരു താറാവ് കറിയോ ചിക്കൻ കറിയോ അല്ല, അതിലുപരി ആ വീടൊരു പ്രാർത്ഥിക്കുന്ന വീടായിരുന്നു, പ്രാർത്ഥനയുടെ ഒരു ഭവനം. എൻ്റെ ഭാര്യ ബീന അന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ക്ഷമയെ ബ്രദർ ഡാമിന് വേണ്ടി ആലോചിച്ചാലോ. അങ്ങനെ ബീന രാത്രി കിടക്കെ കിടന്ന് പറഞ്ഞ കാര്യം പിറ്റേ ദിവസം ബ്രദർ ഡാമിനോട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഇതിനുള്ള ഒരു വഴി തന്നെ, ഒരു ചാല് തന്നെ തുറന്നത്. സത്യത്തിൽ ആ ഒരു സമയത്ത്, ഈ ഒരു വിവാഹാലോചന വരുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കളൊക്കെ എങ്ങനെയായിരിക്കും? കാരണം ഞാൻ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേണമെങ്കിൽ ഒരു 2-3 വർഷം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് മതി വിവാഹം. പക്ഷെ എന്തായിരിക്കും ആശങ്കകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. മാത്രമല്ല ഈ കല്യാണ കാര്യം വന്നപ്പോൾ ബേബിച്ചേച്ചിക്ക് വളരെ ഒരു അമ്മയെന്ന നിലയിൽ വളരെയധികം വിഷമം ഉണ്ടാവും. പക്ഷെ അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞതാണ് എനിക്കിന്ന് പറയാനുള്ളത്. എനിക്ക് നല്ല ഹൃദയത്തിലൊരു നിയോഗമുണ്ടായി. ഞാൻ, ചേച്ചി അങ്ങനെയല്ല, ചില വർഷങ്ങൾക്ക് ശേഷം ആകാൻ പോകുന്ന ഒരു ബ്രദർ ഡാമിനുണ്ട്. ഇന്ന് ഈ കാര്യം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ 100% സന്തുഷ്ടനാണ്. കാരണം
എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന പരിശുദ്ധാത്മാവാണെന്നും ഞാൻ പറഞ്ഞ വാക്ക് പാഴ്വാക്കല്ല, അത് അന്ന് എന്നെ പരിശുദ്ധാത്മാവാണ് പറയിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കർത്താവിൽ വളരെയധികം നന്ദിയുണ്ട്. ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുൻപ് ബ്രദർ ആ ജോലി റിസൈൻ ചെയ്ത ആ ഒരു സംഭവം ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ എനിക്ക് തോന്നുന്നു ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് കണക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റിന്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് എല്ലാം സെറ്റിൽ ചെയ്ത ശേഷം എൻ്റെ കയ്യിലേക്ക് ഒരു കവറെടുത്ത് തന്നു. അതും വാങ്ങി സന്തോഷത്തോടെ വീട്ടിലെത്തി. ഈ കവർ ഷെമാസിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ബാക്കി സെറ്റിൽമെന്റിന് ശേഷം. ഉടനെ തന്നെ ക്ഷമ പറഞ്ഞത് നമുക്കൊരു പണി, അതിൻ്റെ ആ ദൈവത്തിന് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇന്ന സംഘടനകൾക്കൊക്കെ ഇത്ര ഇത്ര ആക്കിയിട്ട് ചെക്കൊക്കെ എഴുതി എല്ലാം നമുക്ക് കൊടുക്കാം, ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ജീവിതം തുടങ്ങാം, കുറച്ച് സഹോദരിമാർക്ക് കൊടുക്കാം, ഇതെല്ലാം പറഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് തുടങ്ങാം. അങ്ങനെ ഞാൻ ആ കവറ് പൊട്ടിച്ച് കയ്യിലേക്ക് കൊടുത്തു. ഒരു ഒരു രൂപ നാണയവും 50 പൈസ നാണയവും 1.5 രൂപയാണ് അതിനുശേഷം എൻ്റെ കയ്യിൽ വന്ന് ക്ഷമ അന്ന് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, ഇതിനി നമ്മൾ ഉപയോഗിക്കേണ്ട ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുക. അപ്പോൾ ഈ തലയിൽ വെക്കുന്ന സ്ലൈഡൊക്കെ വെക്കുന്ന ഒരു പാട്ടയുണ്ട്, ആ പാട്ടയിൽ അതിട്ട് വെച്ചു. അങ്ങനെയാണ് നമ്മൾ മിനിസ്ട്രി തുടങ്ങുന്നത്. ജോലി റിസൈൻ ചെയ്ത ശേഷമുള്ള ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ബ്ലെസ്സിങ് ടുഡേയും മറ്റു കാര്യങ്ങളും ഇതുപോലെ നിൽക്കുമ്പോൾ പല പ്രേക്ഷകർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങിയത്. സത്യത്തിൽ 1.5 രൂപയായിരുന്നു മൂലധനം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. അതിനുശേഷം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നമ്മുടെ ആദ്യത്തെ ഓഫീസ് പ്രവർത്തിച്ച എറണാകുളം ജില്ലയിൽ തന്നെ നോർത്ത് പാലം ഇറങ്ങി വരും SRM റോഡ്, ശിവരാമമേനോൻ റോഡ് എന്ന് പറയുന്ന ആ റോഡിൽ ഒരു പഴയ വീട്ടിലാണ് ഓഫീസ് ഉദ്ഘാടനം നടത്താൻ വേണ്ടി വന്നത് ദേവദാസനാണ്. അതെ, അന്ന് വന്നത്. അന്ന് ആ ഒരു ഓഫീസ് ഉദ്ഘാടനം നടത്തിയപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ താമസവും കൂടി ആരംഭിച്ചു. സത്യത്തിൽ അവിടെ താമസം ആരംഭിച്ച് അന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു. എനിക്കൊരു 10-35 പേരന്ന് അവിടെ ഗ്യാദർ ചെയ്തിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടെ നിങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി. പിന്നീട് ഞങ്ങളുടെ തുടക്കമാണ്, ദൈവവേലയ്ക്ക് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഞങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്. സത്യത്തിൽ എന്താ പറയുക, നമുക്ക് താമസ യോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. വളരെ എന്താ പറയുക, വെച്ചാൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന 1.5 രൂപ കസേര, ഒരു ടീ പോയി, ബാക്കി സാധനങ്ങളും ഇതുമായിട്ടാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. ഒരു പെട്ടി ഓട്ടോറിക്ഷ, അതും അന്ന് പാസ് നടത്തിക്കൊണ്ടിരുന്ന കൂട്ടായ്മ എന്നുള്ളൊരു മോൻ ആലപ്പുഴയിൽ നിന്നും ഇവിടെ വന്ന് ആ പെട്ടി ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾക്ക് ആ ഓഫീസിലേക്ക് അത്രയുള്ള സാധനങ്ങൾ, അതുമായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. ആ ജീവിതം തുടങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ പല ദിവസങ്ങളും ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ, ഭക്ഷണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത വേറെ ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു. എനിക്കൊന്ന് അത് എൻ്റെ മമ്മി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ, അതുകൂടെ കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഫുൾ ടൈം മിനിസ്ട്രിയോടനുബന്ധിച്ച് എറണാകുളത്തുള്ള SRM റോഡിൽ താമസമുള്ള കാലത്ത് ഞാൻ അവിടെ വന്നത് ഓർക്കുന്നുണ്ടോ? ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു, ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. എന്നാലൊരു സ്റ്റൗവോ ഒരു പാത്രമോ ഒരു സാധനങ്ങളോ ഒന്നും കണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെയും വിളിച്ച് പുറത്തേക്ക് പോയതും ചില സാധനങ്ങളെല്ലാം വാങ്ങിയതും ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടം വളരെ വേദനയുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലത്താണ് ക്ഷമയുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായത്. രണ്ടാമത് വീണ്ടും ഗർഭിണിയാവുമ്പോൾ ഡോക്ടർമാരിൽ നിന്ന് ഞങ്ങൾ വളരെ ഒരു കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങളാണ് അറിഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആ ദിവസങ്ങളിൽ കഴിഞ്ഞത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണ് നഹമ്യയായ മോൻ്റെ ദീർഘകാലത്തെ ഉപവാസവും നീണ്ട നിരന്തരമായ പ്രാർത്ഥനയുമാണ് ഇന്ന് ഈ നിലയിൽ ഈ മിനിസ്ട്രി ആയത്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതായിരുന്നു നമ്മുടെ SRM റോഡിലെ നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ദൈവവേല തുടങ്ങിയിട്ടുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഏറ്റവും ചെറുതിൽ നിന്ന്, എനിക്കൊന്ന് 0 അല്ല, മൈനസിൽ നിന്ന് അല്ലേ, മൈനസിൽ നിന്ന് തുടങ്ങിയ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു പ്രസ്ഥാനം എന്നുള്ളത്. വലിയ സന്തോഷമുണ്ട്. മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾക്ക് നഷ്ടമായി പോയ കഥ. ഇന്ന് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൽ എനിക്കൊന്ന് 100 കണക്കിന് ആളുകളാണ്
കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ സത്യത്തിൽ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വിങ്ങൽ എനിക്ക് തോന്നാറുണ്ട്. മറ്റൊന്നുമല്ല, ഒരു സമയത്ത് നമ്മൾ ആ വേദനയിലൂടെ കടന്നുപോയവരായിരുന്നു. പക്ഷെ ഇന്ന് അത്തരം വേദനയിലൂടെ കടന്നു പോകുന്ന പലർക്കും ഈ ഒരു പ്രോഗ്രാം അനുഗ്രഹമാവുമെന്ന് ഓർക്കുമ്പോൾ 1998 അല്ലേ, ഒരു ഒരു April 27 ആ ഒരു സംഭവം നടക്കുന്ന, ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായി പോകുന്ന ഒരു കാര്യം നടക്കുന്ന, വലിയ വേദനയായിരുന്നു അന്ന്. ആ കുഞ്ഞ് നഷ്ടമാകുന്ന സമയത്ത് ഒരു 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 പാസ്റ്റർ ഒരു തുവാല പ്രാർത്ഥിച്ച് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ ഇവിടെ നമ്മുടെ ടീം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഡാമിയനുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പ്രധാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് നിൽക്കുവാൻ എനിക്കും ഇടയായിട്ടുണ്ട്. ക്ഷമയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു കോൾ വരികയാണ്. പാസ്റ്റർ ഡാമിയൻ, അദ്ദേഹത്തിൻ്റെ സ്വരം വല്ലാതിരിക്കുന്നു, ബ്രദറെ ഒന്ന് പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരണം, ക്ഷമയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കുഞ്ഞെ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയാണ് എന്ന് ആ ഫോണിൽ കൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അപ്പോൾ തന്നെ വാഹനമെടുത്ത് പറവൂർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡാമിയൻ്റെ മുഖം വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ ഗർഭസ്ഥ ശിശു ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു, അത് പുറത്തു പോകണം എന്നുള്ള നിലയിൽ ഉള്ളൊരു വാർത്തയാണ് കിട്ടിയത്. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിയോഗമുണ്ടായി. എൻ്റെ പോക്കറ്റിലിരുന്ന ടവൽ ഞാൻ എടുത്തിട്ട് ഞാൻ ആ ടവലിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ ശക്തി ഈ ടവലിന്മേൽ ഇറങ്ങട്ടെ. ആ ടവൽ അകത്തേക്ക് കൊടുത്തയച്ചു. ഞാൻ പിന്നീട് അറിഞ്ഞത് ആ ടവൽ സിസ്റ്റർ ക്ഷമയുടെ കയ്യിൽ വന്നപ്പോൾ തന്നെ പ്രത്യേക ഒരു ശക്തി പ്രിയ സഹോദരിയുടെ മേൽ വ്യാപരിക്കുകയും ഉള്ളിൽ കിടന്നതായ മൃതമായ ശിശു പുറത്തു വരികയും ചെയ്യാനിടയായി എന്ന് കേട്ടു. അതെ, ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ആ ഒരു ടവൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അകത്തുനിന്നൊരു ശബ്ദമെന്ന് പറയുന്നതിനേക്കാൾ ഇറ്റ് വാസ് എൻ ഓഡിബിൾ സൗണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ചെവിയിലൂടെ കേട്ടൊരു ഒരു സ്വരമായിരുന്നു അത്. അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു ആൺകുഞ്ഞുണ്ടായിരിക്കും. അത് ശരിക്കും ബൈബിളിലും നമുക്കത് കാണാം. സാറായുടെ കാര്യത്തിൽ ദൈവം അത് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു April 27 പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. എനിക്ക് May 15 മറ്റോ ആയിരുന്നു എൻ്റെ ഡ്യൂ എന്നുള്ളത്, പ്രസവിക്കേണ്ട തീയതി. പക്ഷേ ഞാൻ ആ പിറ്റേ വർഷം April 27 തന്നെയാണ് നെഹമായയ്ക്ക് ജന്മം കൊടുത്തത്. അപ്പം അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, എല്ലാ April 27 വരുമ്പോഴും ഞാൻ ഈ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് കരയുമായിരിക്കും, സങ്കടപ്പെടുമായിരിക്കും എന്നോർത്ത്. പക്ഷെ ഒരിക്കലും നമ്മളെ എല്ലാ April 27 നമ്മൾ എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സംഭവം ഈ ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് മാഞ്ഞുപോയി. ആ ദിവസങ്ങളിൽ ഞാൻ നിലത്തിരുന്ന് ബൈബിൾ എടുത്തു വെച്ച് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ്, കർത്താവ് എൻ്റെ എന്തെങ്കിലും ഗുരുത്തക്കേട് കൊണ്ടാണോ, പാപം കൊണ്ടാണോ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി നാളെ ഞാൻ കരഞ്ഞു. പക്ഷെ ദൈവം നമ്മുടെ ദുഃഖങ്ങളെ മുഴുവൻ എടുത്തു മാറ്റി അകത്ത് സൗഖ്യം നൽകി മുന്നോട്ട് ഓടെ നമ്മുടെ ജീവിതം ഒരു വിലാപകാവ്യമായി മാറാതെ ഒരു സന്തോഷത്തിന്റെ അധ്യായങ്ങൾ തരുന്നവനാണ് നമ്മുടെ ദൈവം. ഓരോ പ്രാവശ്യം ബ്ലെസ്സിംഗ് ടുഡേയിൽ ഈ ആളുകളൊക്കെ വന്ന് 20 വർഷമായത് 25 വർഷം അല്ലെ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ ഈ പഴയ ഈ കാര്യം ഞാൻ ഓർത്തു പോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ജീവിതത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നാളെ ഒരു സന്ദേശമാക്കി അല്ലെ. ഒന്നോ സന്ദേശം, രണ്ടതൊരു ശുശ്രൂഷയാണ്. അത് അങ്ങനൊരു അനുഭവത്തിലൂടെ പോയത് കൊണ്ട് ബ്രദറെ ഞങ്ങൾക്ക് 4 മിസ്കാരേജ് ഉണ്ടായി ഇതുവരെ കുഞ്ഞുങ്ങളില്ലെന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ, ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ കഷ്ടതയുടെ അനുഭവങ്ങൾ നാളെ അതേ അനുഭവത്തിലിരിക്കുന്നവർക്കൊരു ശുശ്രൂഷയാണ്, അവർക്കുള്ളൊരു സന്ദേശമാണ്. നിങ്ങളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളിവിടം വരെ എത്തിയത് വെറുതെയല്ല, നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചെത്തിയതാണ്, നിങ്ങൾ വളരെയധികം കരഞ്ഞെത്തിയതാണ്. മാത്രമല്ല നിങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന
കർത്താവിൻ്റെ വേലക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറവാണ് കണ്ടത്. അതിനേക്കാൾ ഉപരി എൻ്റെ സമകാലികരെന്ന നിലയിൽ എനിക്ക് പല കാര്യത്തിലും മോഡലായിട്ടെടുക്കാൻ എൻ്റെ വൈഫ് എപ്പോഴും പറയും, എൻ്റെ കുഞ്ഞുങ്ങൾ പറയും, പാസ്റ്റർ ഡാമിനെയും സിസ്റ്റർ ഷമയെയും ഇന്ന് ഞങ്ങൾക്കൊരു മോഡലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവർ എത്രയോ വർഷം ജീവിച്ചിരിക്കുന്നുവോ അത്രയും രാജ്യത്തിന്, ദൈവരാജ്യത്തിന് ഈ കാലഘട്ടത്തിന് അനുഗ്രഹമായിരിക്കും. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ദൈവം വലിയവ ചെയ്യുന്ന ദൈവം തന്നെ എന്ന് ഉറച്ചു വിശ്വസിച്ചാലും കർത്താവെ, ഇപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ, സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, ചെവിക്കകത്ത് പ്രശ്നം അനുഭവിക്കുന്ന ഏതെല്ലാമോ വ്യക്തികൾ അത്ഭുതകരമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തലചുറ്റുന്ന ചില ആളുകൾ കർത്താവെ, അവരുടെ ശരീരം ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഈ സമയത്ത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ നീട്ടപ്പെടട്ടെ. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇന്ന് വിശ്വസിക്കുക, യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. കൈകൾ ഇപ്പോൾ സ്ക്രീനിൽ നേരെ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം, ഒക്ടോബർ 14 ശനി, മാമൻ മാപ്പിള ഹാൾ, കെ കെ റോഡ്, കോട്ടയം.